ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ വാക്കുകൾ അസ്ഥാനത്ത് വീണു പോകാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ ഭയങ്കര ഷാർപ്പാവും, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാകും. നമ്മളങ്ങനെ പറയണം എന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല, ആ വ്യക്തിയോട് അങ്ങനെ പെരുമാറണമെന്നും ആഗ്രഹിക്കില്ല. പക്ഷേ എൻ്റെ വായിൽ നിന്നങ്ങനെ വീണുപോയി, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഞാൻ ഒരിക്കലും നിങ്ങളിങ്ങനെ വേദനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, അതിൽ വേറെ ഒന്നും ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചില്ല, എങ്ങനെയാണാവോ എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെയൊരു വാക്ക് വീണുപോയത്, ഏത് ശനിയാണാവോ എന്നെ ബാധിച്ചത്, ഇങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ വിലപിക്കാറുണ്ട്, വിഷമിക്കാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്. സത്യം തന്നെ, ആ സമയത്ത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല പറയുന്നത്, അറിയാതെ നിങ്ങളുടെ വായിൽ നിന്ന് വീണു പോവുകയാണ്, അറിയാതെ പറഞ്ഞു പോവുകയാണ്. പക്ഷേ വലിയൊരു സത്യം, വിത്തില്ലാതെ ചെടി മുളയ്ക്കില്ല എന്നല്ലേ പറയുക? കാര്യം ശരിയല്ലേ? ഒരു വിത്തും ഇല്ലാത്തടത്ത് വെറുതെ വെള്ളമൊഴിച്ചത് കൊണ്ട് അവിടെ ചെടി മുളയ്ക്കുമോ? അതുപോലെ നമ്മുടെ വാക്കാണെങ്കിലും നമ്മുടെ കർമ്മമാണെങ്കിലും അതിൻ്റെ ബീജം അഥവാ വിത്താണ് സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ വിചാരിക്കാതെ നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് വീണു എങ്കിൽ അതിൻ്റെ ബാക്കിലൊരു രഹസ്യം ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ആ സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടില്ല, പക്ഷേ അത്തരമൊരു വാക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ വായിൽ നിന്ന് വീണു പോയത്? അതിൻ്റെ കാരണം, പലപ്പോഴും നമ്മളിതിന് മുന്ന് ആ ഒരു പ്രത്യേക വ്യക്തി ആരോടാണോ നിങ്ങളുടെ വാക്കുകൾ ഷാർപ്പായത്, അല്ലെങ്കിൽ നിങ്ങളറിയാതൊരു വാക്ക് പറഞ്ഞു പോയത്, ഉദ്ദേശിക്കാത്ത വാക്കുകൾ ഏത് കാര്യത്തിലാണോ, ഏത് വ്യക്തിയോടാണോ നിങ്ങൾ പറയുന്നത്, ആ വ്യക്തികളും നിങ്ങളും തമ്മിലുള്ള ജീവിതയാത്രയെടുത്ത് നോക്കിയാൽ പല സമയത്തും അത്തരം കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയാതെ നിങ്ങൾ വിഴുങ്ങിയിട്ടുണ്ടാവും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, സിറ്റുവേഷൻ മോശമാക്കണ്ട, മൂഡ് മോശമാക്കണ്ട. ഇങ്ങനെയൊക്കെ പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾ പറയാതെ അറിയാതെ ഉള്ളിലേക്ക് സ്വീകരിക്കും. അത് നമ്മൾ പറഞ്ഞില്ല, അത് ആ സമയം നമ്മളതിനെ ഓർത്ത് സൂക്ഷിച്ചിട്ടുമില്ല. പക്ഷേ നിങ്ങൾ ഓർമ്മിച്ചു, ഒരിക്കലും ഓർമ്മിച്ച കാര്യം അറിയാതെ നമ്മുടെ ചിത്തത്തിലേക്ക് അടിഞ്ഞുകൂടും. അങ്ങനെ ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ, ഒരേ രീതിയിലുള്ള സ്വഭാവങ്ങൾ പല പല പ്രാവശ്യം നമ്മൾ വിഴുങ്ങി കഴിയുമ്പോൾ, പിന്നൊരു പ്രാവശ്യം അതേപോലത്തെ ഒരു കാര്യം നമ്മുടെ മുന്നിൽ വരുന്ന സമയം അറിയാതെ നമ്മൾ റിയാക്ട് ചെയ്തു പോവും, അറിയാതെ നമ്മൾ പറഞ്ഞു പോവും, അറിയാതെ നമ്മുടെ വാക്കുകൾ അവർ, അവരുടെ ഭാവം എന്താണെന്നാണ് നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ചത്, അതേ ഭാവം നമ്മുടെ വാക്കിലൂടെ വരും. ഏത് കാര്യമാണോ നിങ്ങൾ വേദനിപ്പിക്കേണ്ടെന്ന് പറഞ്ഞത്, ഏത് കാര്യമാണോ നിങ്ങൾ മൂഡ് ഓഫാക്കണ്ടെന്ന് പറഞ്ഞത്, ഏത് കാര്യം കൊണ്ടാണോ പ്രോബ്ലം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞത്, അതെല്ലാം മറന്നുകൊണ്ട് ഈ വാക്കങ്ങ് പുറത്തേക്ക് ജമ്പ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മുടെ വായിൽ നിന്നൊരു വാക്കുകൾ അസ്ഥാനത്ത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തത്, പറയാൻ ആഗ്രഹിക്കാത്തതൊക്കെ വീണു പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഉറവിടം മനസ്സിലാക്കി, എപ്പോഴാണോ ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവമോ അല്ലെങ്കിൽ ഒരു കാര്യമോ നമുക്കിഷ്ടമില്ല എന്ന് മനസ്സിലാകുന്നത്, അങ്ങനെ പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടാതെ, പകരം അതിന് ആൻറ്റിയായൊരു പോസിറ്റീവ് തോട്ട്സ്, അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന രീതിയിലുള്ള നല്ലൊരു വിചാരം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. ഉദാഹരണം, ഒരു വ്യക്തിയാണ്, വ്യക്തിയുടെ സ്വഭാവമാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇഷ്ടമില്ലാത്തതാകുന്നത് എങ്കിൽ, നിങ്ങൾ അവർ ചെയ്യുന്ന നന്മകൾ ഓർമ്മിക്കൂ, അവരുടെ എന്തെങ്കിലും ഗുണങ്ങൾ ആ സമയത്ത് ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ തിന്മ പോയി പതിയില്ല, നിങ്ങളുടെ വായിൽ നിന്ന് ഇത്തരം ഷാർപ്പായ വാക്കുകളും വീഴില്ല. അതുകൊണ്ട് നമ്മൾ അറിയാതെയാണ് പറയുന്നതെങ്കിലും അതിന് മുന്നെപ്പോഴോ ചിന്തിച്ച് വെച്ചതാണ്, വേണമെന്ന് ചിന്തിച്ചു വെച്ചതല്ല, അറിയാതെ ചിന്തിച്ചടിഞ്ഞു പോയതാണ്. നമ്മുടെ ചിന്താധാരയുടെ പ്രവാഹത്തിലുണ്ടാകുന്ന ഈ ഒരു നിക്ഷേപത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ചിന്തകൾ വരുന്ന സമയത്ത് തന്നെ നല്ല ചിന്തകൾ കൊണ്ട് മാറ്റിയാൽ ഇങ്ങനെയുള്ള ആപത്തുകളിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങൾക്കും എന്നും പരസ്പരം സുഖം കൊടുക്കുന്ന വാക്കുകൾ നൽകി സ്നേഹത്തോടെ മുന്നേറാൻ സാധിക്കട്ടെ. ഓം ശാന്തി.